ശാന്തി ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് വ്യക്തി മറ്റൊന്ന് സ്ഥാനം പിന്നെ ഒന്ന് സമയം ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കൊച്ചു കഥയോടുകൂടെ ഞാൻ നിൽക്കുന്നു പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഭോല എന്നൊരാളുണ്ടായിരുന്നു പേരിൽ ഭോല എന്ന് പറയും പോലെ തന്നെ അദ്ദേഹവും അത്തരത്തിലൊരു നിഷ്കളങ്കൻ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നൊക്കെ പറയുവല്ലോ അതായത് അറിവില്ലായ്മ അതിൻ്റെ മാക്സിമത്തിലാണ് അവരുത് വേണ്ടത് പറയാനും വേണ്ടത് പറയാതിരിക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണമല്ലോ അങ്ങനെ പോലും ഇല്ലാത്തൊരു വ്യക്തി പക്ഷേ അയാൾ ഭയങ്കര സത്യസന്ധനായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ അവിടുത്തെ കൗൺസിലർ അയാളെ ഗ്രാമത്തിൽ ഒരു കണക്കെടുപ്പിന് വേണ്ടി അയാളെ പറഞ്ഞു വച്ചു ഓരോ വീട്ടിലും എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് എത്ര വിവാഹിതരുണ്ട് ഓരോരുത്തർക്ക് എത്ര മക്കളുണ്ട് കല്യാണം കഴിഞ്ഞവനാണോ കഴിയാത്തവരാണോ ഭർത്താവയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഒരു കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പറഞ്ഞിരുന്നത് ഒരു വീട്ടിൽ വിവാഹിതർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എത്ര മക്കളുണ്ട് എല്ലാ വിവരങ്ങളും എടുക്കണം എന്നാണ് പറഞ്ഞയച്ചത് അങ്ങനെ ഈ ഭോല ഈ കണക്ക് ബുക്കും കൊണ്ട് അങ്ങനെ ഗ്രാമത്തിൽ ഓരോരോ വീട്ടിൽ കയറി കണക്കെടുക്കാനുള്ളതായിട്ടുള്ള പണി ആരംഭിച്ചു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനൊരു മൺകുടിലാണ് ആ കുടിലിന് മുന്നിൽ പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിക്കാൻ വിളിക്കാനൂടെ ആരുല്ലയെ അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടി പുറത്തേക്ക് വന്നു ആ പെൺകുട്ടി പുറത്ത് വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ വിവാഹിതയാണോ എന്ന് ചോദിച്ചു ആ കുട്ടി ഇത്രയും പറഞ്ഞു അല്ല ഞാൻ വിവാഹിതയല്ല അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന് അപ്പോൾ ആ സ്ത്രീക്ക് ദേഷ്യം വരാതിരിക്കുവോ വിവാഹിതയല്ലാത്തൊരു സ്ത്രീയോട് ചോദിക്കുകയാണ് എത്ര മക്കളുണ്ട് എന്ന് ഉടനെ ആ സ്ത്രീ ചെരുപ്പ് ഊരി ഒന്ന് ഭോലയ്ക്ക് കൊടുത്തു പാവം കിട്ടി അപ്പോഴത്തേക്കും അവിടെയുള്ള അയൽപ്പക്കാരൊക്കെ എന്താ മോളെ പ്രശ്നം ചോദിച്ചു ഓടി വന്നു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ് നോക്ക് എന്നോട് ചോദിക്കുന്നത് ഞാൻ അവിവാഹിതയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ് എനിക്ക് എത്ര മക്കളുണ്ടെന്ന് അപ്പോൾ എല്ലാവരും കൂടി നന്നായിട്ട് ചീത്ത പറഞ്ഞ് പറഞ്ഞു വെച്ചു ഇങ്ങനെ എന്ത് കണക്കെടുപ്പും കൊണ്ട് അവർ ഞാൻ പഞ്ചായത്തുനിന്ന് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പഞ്ചായത്തിൽ നിന്നെ പറഞ്ഞയച്ച ആൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടിയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അയാൾ അപ്പം നിശ്ചയിച്ചു എന്തായാലും ഞാൻ ആദ്യം എത്ര മക്കളുണ്ട് ചോദിക്കാം പിന്നെ ചോദിക്കാം വിവാഹിതരാണോ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്നാൽ മക്കളുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ചോദിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അയാൾ പിന്നെയും പോയി അടുത്ത വീട്ടിൽ പിന്നെ കോളിയുമ്പല്ലടിച്ചു ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന് അപ്പോൾ ആ സ്ത്രീ ഉത്തരം എനിക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺകുട്ടി ഒരു പെൺകുട്ടി പേര് പറഞ്ഞു അവരെന്താ ചെയ്യുന്ന എല്ലാ വിശേഷങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയെടുത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു അത് ആ സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ വിവാഹിതയാണോ ആ സ്ത്രീക്ക് ദേഷ്യം സഹിച്ചില്ല അവിടെ കിട്ടി രണ്ടാടി അവരും പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് പണിയായി ചെയ്യുന്നത് അവിടെയും കൂടിയ ആൾക്കാർ അപ്പം നേരത്തെ നിന്നോട് പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ലടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പുതുക്കം അവിടെ നിന്നും കിട്ടി പാവം അടിയുഹ കൊണ്ട് ആകെ വിഷമിച്ച് പുറത്തിറങ്ങി അപ്പോൾ ആളുകൾ പറഞ്ഞു നീ എന്ത് പണിയായി ചെയ്യുന്നത് ഒരു സ്ത്രീ വിവാഹിതയല്ല എന്ന് പറഞ്ഞാൽ മക്കളെത്രേം ചോദിക്കുക മക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതയാണോ എന്ന് ചോദിക്കുക ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവോ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വിചാരിച്ച് ഈ കണക്കെടുപ്പ് കൊണ്ട് നടക്കില്ല അങ്ങനെ എന്തോ ചോദിച്ചാലും ആൾക്കൊന്നും മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൗൺസിലറെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് സത്യസന്ധമായി ഞാൻ പറയും അവിടുത്തെ ആളുകൾക്ക് ഭാഷ മനസ്സിലാവില്ല എന്ത് ഭാഷയിലാണ് പറയണമെന്ന് ഒന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ഞാൻ ഈ ചോദ്യം ആരോടും ചോദിക്കാനും പോകുന്നില്ല കണക്കെടുക്കാനും പോകുന്നില്ല അങ്ങനെ പണി അവസാനിപ്പിച്ച് ഈ പോലെ വീട്ടിൽ പോന്ന് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അദ്ദേഹം വിഷമിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ ഭോലേനെയും വിളിച്ചു നീ വരുന്നിട്ടോണ്ട് പിറന്നാളാണെന്ന് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനു വേണ്ടി അദ്ദേഹം പോയി ആ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് എല്ലാവരും വരുമ്പോൾ പറയും മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം പഠിച്ചു വെച്ചു ആ വാചകം മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ ഹാ നല്ല ഇംഗ്ലീഷ് വാചകം എന്തായാലും ഇത് പറയാൻ പറ്റിയ സാധനമാണ് എന്തായാലും ഒരു ഉത്സവത്തിലാണിത് പറഞ്ഞത് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ പറഞ്ഞ കാര്യമാണ് അപ്പം നല്ലതായിരിക്കുമല്ലോ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭോലയുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം വന്നു കൂട്ടുകാരൻ്റെ കല്യാണം വന്നു കല്യാണത്തിന് പോയി അപ്പോൾ വന്ന് നന്നായിട്ട് വെച്ചിട്ട് പോയി മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ അങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് എല്ലാവരും വരികയാണ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കൺഗ്രാജുലേഷൻ പറയുകയാണ് അപ്പോൾ ഓർത്ത് വെച്ച് കൂട്ടുകാരന് കൈ കൊടുത്തിട്ട് പറയുകയാണ് മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് അവിടെ നിന്നും കിട്ടി പാവത്തിന് നല്ലതായിട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ ചേർത്ത് ഇത് വീണ്ടും വീണ്ടും നിൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഒരാൾ പറയുക വീണ്ടും വീണ്ടും നീ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് അവസ്ഥയാവും ഇത് ശരിക്കും സമയവും സ്ഥാനവും വ്യക്തിയും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഒന്നാമത് ആ ഭോല ആയിട്ടുള്ള ആളെടുത്ത് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചു ആ വ്യക്തിയെ തെരഞ്ഞെടുത്ത് തെറ്റായിപ്പോയി അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഒരു കാര്യത്തിന് നമ്മൾ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുന്ന സമയത്ത് അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ച പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അവസാനിച്ചേക്കും രണ്ടാമത്തെ കാര്യം ഒരാളുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സ്ഥാനവും സമയവും നോക്കിയിട്ട് വേണം സംസാരിക്കാൻ ആരോട് എന്തു ചോദിക്കണം എന്ന് സ്ഥാനം നോക്കാതെ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് പാവം ഭോലയ്ക്ക് ആദ്യമടി കിട്ടിയത് രണ്ടാമതോ സമയം നോക്കാതെ ചോദിച്ചതുകൊണ്ട് രണ്ടാമതും കിട്ടി അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ അടി അടികിട്ടാതെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരോട് എന്ത് എപ്പോൾ എങ്ങനെ ചോദിക്കണം എന്ന് നമുക്കറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഏത് വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ആ വിവേകം നമ്മൾ സ്വന്തമാക്കിയാലേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം ഒന്ന് ഒരു ഡ്യൂട്ടി ഞാൻ ഏൽപ്പിക്കുമ്പോൾ ആരെ ഏൽപ്പിക്കണമെന്നും ആരോട് ഏത് സമയത്ത് എന്ത് പറയണമെന്നും ഏത് സ്ഥാനത്താണ് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു സംശയവും എവിടെ പോയാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളെന്നും വിജയിക്കുന്നവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ट्विटर इंस्टाग्राम पेज का फॉलो जी नन